യേശുവിൻ്റെ രൂപാന്തരീകരണമാണ് ഇന്നത്തെ സുവിശേഷ വിചാരം. ഒരു മലമുകളിൽ സംഭവിച്ച കാര്യങ്ങളെ നമുക്കൊരു മൂന്ന് രീതിയിൽ ഒന്ന് വായിച്ചെടുക്കാം. ഒന്ന്, അവിടെ നിന്ന് കടന്നുപോയ തേജസ് എന്ന് പറഞ്ഞൊരു അനുഭവമുണ്ട്. ശരീരവും വസ്ത്രവും ഒക്കെ ഇങ്ങനെ വെണ്മയുള്ളതായി മാറി, പ്രകാശമുള്ളതായി മാറി. രണ്ട് പ്രവാചകന്മാർ, മോശയും ഏലിയായും, അവനോടൊപ്പം സംസാരിക്കുക. മറ്റു ഭാഷാന്തരങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട് ജെറൂസലേമിൽ പൂർത്തിയാക്കേണ്ട ബലിയെക്കുറിച്ച് അവനോട് സംസാരിച്ചു. മൂന്നാമതായിട്ട് ഒരു മേഘം വന്ന് അവരെ പൊതിഞ്ഞു. ആ മേഘത്തിൽ നിന്ന് ഒരു സ്വരം കേട്ടു, ഇവനെൻ്റെ പ്രിയപുത്രൻ. ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷന് സഹായിക്കുന്ന മൂന്ന് വിചാരങ്ങളായത്. ഒന്നൊരു ഇല്ലിംഡ് ബോഡി കോൺഷ്യസ്നസ് നമ്മൾ പറയും, ഇങ്ങനെ കുറച്ചുകൂടി ഒരു പ്രകാശമുള്ള ഒരു ശരീരബോധം സാധ്യമാണ്. ദിവസത്തിൻ്റെ ആരംഭത്തിൽ തന്നെ നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട്, ദൈവം ഇങ്ങനെ കായനോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് നിൻ്റെ മുഖം കെട്ടുപോയത്? പാപം നിൻ്റെ പടിവാദിക്കലുണ്ട്. എന്തൊക്കെ അവിശുദ്ധികൾ നമ്മൾ ഉള്ളിക്കൊണ്ട് നടക്കുന്നു, അതനുസരിച്ച് കെട്ടുപോകുന്ന ഒരു ശരീരമുണ്ട്. ശരീരത്തിൻ്റെ ഒരു പ്രകാശ എന്ന് പറയുന്നൊരു മെഡിറ്റേഷനുണ്ട്. ശരീരത്തെ ഗൗരവമായിട്ട് എടുക്കാനുള്ളൊരു ക്ഷണമുണ്ട്. ടേക്ക് ബോഡി സീരിയസ്ലി. നമ്മളിപ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഈ കുർബാന തന്നെ എന്താണ്? അന്നേരം ശരീരം എടുത്ത് വാഴ്ത്തി. എന്താണ് വെളിപാട് ദിവസം നമ്മൾ വായിച്ച് കേൾക്കുന്നത്? സൂര്യനെ വസ്ത്രമായി ധരിച്ചൊരു സ്ത്രീ. കുറെ കൂടി പ്രകാശമാനമായ ഒരു ശരീരസങ്കല്പം സാധ്യമാണ്. സ്വന്തം ഉടലിലെ ഉടലിലെ പ്രകാശം ധ്യാനിക്കാത്തവർക്ക് ഇങ്ങനെ അപരൻ്റെ ശരീരം ധ്യാനിക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നില്ല. രണ്ട്, ഇങ്ങനെ ക്ലാരിറ്റിയാണ്. ജെറുസലേമിൽ പൂർത്തിയാക്കേണ്ട ബലി എന്നൊരു കാര്യം അടിവരയിട്ട് വായിക്കണം. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനാ സങ്കല്പങ്ങൾ ഇങ്ങനെ ഒഴിവാക്കേണ്ട കാര്യങ്ങളുടെ പട്ടികയാണ്. ഇന്ന കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നു പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത് ചില കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി നമ്മൾ കണ്ടെത്തുന്ന ഒരു സ്ട്രെങ്താണ്. കുറച്ചുകൂടി വ്യക്തത ലഭിക്കുക. പ്രവാചകന്മാരുമായി സംഭാഷണത്തിൽ ഏർപ്പെട്ടു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം കുറെ കൂടി ക്ലാരിറ്റി കിട്ടിയ ജീവിതത്തെക്കുറിച്ച്. ഓരോരുത്തർക്കും അവരവരുടെ ജീവിതത്തെക്കുറിച്ച് കുറച്ചുകൂടി വ്യക്തത ആവശ്യമുണ്ട്. വിശേഷം നമ്മളെന്താ ചെയ്യേണ്ടതിനെക്കുറിച്ച്, നമ്മളെന്തിലാണ് ഏർപ്പെടുന്നതിനെ കുറിച്ച്, മറ്റേ ബാക്കി പറഞ്ഞ സ്വന്തം ദൈവവിളിയെക്കുറിച്ചൊക്കെ ഇതിനെ കുറച്ചുകൂടി ധാരണ ആവശ്യമുണ്ട്. എന്താണ് ദൈവം നമ്മളെന്ന് ആഗ്രഹിക്കുന്നത്? അതിങ്ങനെ ഉപയോഗിച്ച് ചിലപ്പോൾ കൗതുകം നഷ്ടപ്പെട്ടു പോയൊരു വാക്കായിരിക്കാം, പക്ഷേ എല്ലാവർക്കും ഒരു ദൈവവിളിയുണ്ട്. കാരണം എല്ലാവരും തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ചോസാണെന്നൊരു ഫാക്ട് കൊണ്ട് തന്നെ നമുക്ക് പലതിനെക്കുറിച്ചും വ്യാകുലപ്പെടേണ്ട ബാധ്യതയുണ്ട്, പലതിൽ ഇടപെടേണ്ട ബാധ്യതയുണ്ട്, പലതും അതിൻ്റെ ഒരു സെറ്റ് ബാക്കായിട്ട് സ്വീകരിക്കേണ്ട ഒരു വിധിയുണ്ട്. രണ്ടതാണ്. ഒന്നാമതായിട്ട് ആകാശം അവനെ പൊതിഞ്ഞുകൊണ്ട് പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ടവൻ. അസലി ഇത് മാത്രമാണ് യേശുവിൻ്റെ ധൈര്യം. പലയിടങ്ങളിലായിട്ട് നമ്മളതിനെ കേൾക്കുന്നുണ്ട്. ജ്ഞാനസ്നാനത്തിലൊക്കെ നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട്. ഇങ്ങനെ പുഴയിൽ മുങ്ങിന്ന് വരുമ്പോൾ ഒരു മേഘം വന്നിട്ട് അവനെ പൊതിഞ്ഞിട്ട് പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ടവൻ, മൈ ബിലവഡ്. എൻ്റെ എന്ന് പറയുന്നൊരു കുഞ്ഞു വാക്കിൻ്റെ ആഴം, ഒരു ഇൻറ്റൻസിറ്റി ഒക്കെ നമുക്ക് ഇവിടെ നന്നായിട്ട് ബോധ്യപ്പെട്ട് കിട്ടും. ഗ്രാമറിൻ്റെ ഒക്കെ ഒരു നിയമത്തിൽ അതൊരു പൊസസീവ് പ്രൊണൗൺ എന്നൊക്കെ നമ്മൾ പറയുന്നത്. പക്ഷേ ആ വാക്ക് വരുന്ന സ്ട്രെങ്ത് ഉണ്ട്. സർവം ഭരിക്കുന്ന, സർവം കൈയാളുന്ന, സർവത്തിൻ്റെയും ഉടയവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവനാണ് ഞാനെന്നുള്ള ധൈര്യത്തിലാണ് ഈ ചെറിയ മനുഷ്യര്, നമ്മുടെ സങ്കല്പങ്ങളിലെ ചെറിയ മനുഷ്യര്, എങ്ങുമെത്താത്ത മനുഷ്യര്, തോറ്റുപോയ മനുഷ്യര് ഒക്കെ ഇത്രയും ബലവും പ്രകാശവും വ്യക്തതയും ഒക്കെ അനുഭവിക്കുന്നത്. എല്ലാത്തിനും ഒടുവിലായിട്ട് ഒരു മേഘം വന്ന് പൊതി എന്നിട്ട് പറയും, മൈ ബിലവഡ്. അതാണ് ധൈര്യം. അല്ലെങ്കിൽ ഇതിനേക്കാൾ മീതെ എന്ത് ധൈര്യം ആവശ്യമുണ്ട്? ഞാൻ നിൻ്റേതാണ്. കുറേ കാലം മുമ്പ് ഒരു വ്യത്യസ്തമായൊരു പ്രകാശമൊക്കെ കിട്ടിത്തുടങ്ങിയിരുന്ന ഒരു ചെറുപ്പക്കാരൻ എന്നെ തൻ്റെ അപ്പൻ്റെ കടയിൽ എടുത്ത് കൊടുക്കാനായിട്ട് സഹായിക്കുക. അപ്പോൾ അത് കൗണ്ട് ചെയ്യുന്നുണ്ട്. അയാൾ ഉപയോഗിക്കുന്ന ഭാഷ ഹിന്ദിയാണ്. എക് ദോ തീൻ ചാർ, 12 ബാരഹെന്നോ ബാരെയെന്നോ നമ്മൾ പറയുന്നു, 13 തേരെയെന്ന് പറയുന്നു. പക്ഷേ ഈ 13 എത്തുമ്പോൾ പെട്ടെന്ന് ഈ മനുഷ്യൻ്റെ എണ്ണം തെറ്റിയാണ്. അയാൾ വീണ്ടും തുടങ്ങുന്നു, വീണ്ടും 13 എത്തുമ്പോൾ തെറ്റുന്നു. കാരണം
ഈ തേരക്കൊരു അർത്ഥം കൂടി ഉണ്ടോ? യുവസ് അല്ല, അയാളോട് തന്നെ ചോദിക്കുകയാണ്, ഞാൻ ആരുടേതാണ്? ഞാൻ നിൻ്റെതാണ്. അന്ന് അയാൾ ഈ പറഞ്ഞ അപ്പൻ്റെ കുണ്ടികശാല, പണിശാല, വ്യാപാരശാലയൊക്കെ വിട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോവുകയാണ്. ഗുരുനാനാക്കിൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ അതീന്ദ്രാനുഭവമായിട്ടാണ് ഇതിനെ നമ്മൾ ഓർമ്മിച്ചെടുക്കുന്നത്. ഞാൻ നിൻ്റേതാണ്, ടോട്ടലി യുവസ്. അങ്ങനെ ഒരു കത്തെഴുതി എന്ന് അവസാനിപ്പിച്ചിരുന്നൊരു പോപ്പുണ്ടായിരുന്നു ജോൺ പോൾ സെക്കൻഡ്. ഒരു രൂപാന്തരീകരണ സാധ്യമാണ്. എപ്പോഴും രണ്ട് സാധ്യതയുണ്ട്. ഒന്നെങ്കിൽ നമുക്കിങ്ങനെ പുഴുക്കളെ കണക്ക് കടന്നു പോകാം, ഇല്ലെങ്കിൽ ശലഭമായി ഉയരുകയും ഉണരുകയും ചെയ്യാം. ആമേൻ.